Season 2. നമ്മുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നത് തോൽവികളല്ല, സംശയങ്ങളാണ്. നിസ്സംശയം മനസ്സ് തുറന്നു ചിരിക്കാനുള്ള കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് മേനകയ്ക്ക് സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് നർത്തകി കൂടിയായ ഒരു സ്വഭാവ നടിയാണ്. Ladies and gentlemen, please welcome Sridevi Unni. നർത്തകിയാണ്, നൃത്ത അധ്യാപികയാണ്, അഭിനേത്രിയാണ്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കരിയായ മോനിഷയുടെ പ്രിയപ്പെട്ട അമ്മയാണ്. വളരെ സന്തോഷം. കല തപസ്യയായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വലിയ കലാകാരിയാണ് ഇന്നിവിടെ സെലിബ്രിറ്റി ഗസ്റ്റായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സ്വന്തം മകളെയും മികച്ച ഒരു കലാകാരിയായി മാറ്റി വിധി ഒരുപാട് പരീക്ഷണങ്ങൾ ആ ജീവിതത്തിൽ സൃഷ്ടിച്ചെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുന്നു. കല മുന്നിൽ കണ്ട് നൂറുകണക്കിന് മോനിഷമാരെ സൃഷ്ടിച്ച് മുന്നേറുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീദേവി ടീച്ചർക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത്രയും നല്ല ഒരു ഇൻട്രഡക്ഷൻ എന്നെ പറ്റി തന്നിട്ടുള്ള ശിവാൻ ജഗദീഷിന് എൻ്റെ ഹൃദയംഗമമായ സ്നേഹം അറിയിക്കുന്നു ആദ്യമായി. പിന്നെ ഒരുപാട് മനുഷ്യന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ മകളെ ഓരോരോ പെൺകുട്ടികളിലും കാണാൻ ശ്രമിച്ചു വളരെ മുമ്പ് തന്നെ, 25 വർഷം മുമ്പ് തന്നെ. ഇപ്പോഴും ഞാൻ കാണുന്നത് ഒരു 45 വയസ്സായാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു 45 വയസ്സായിട്ടുള്ള സ്റ്റുഡൻസും എനിക്ക് ഇന്നും ഉണ്ട്. അവർക്ക് മക്കളുണ്ട്, മക്കളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു, അതാ ഇപ്പോൾ പറഞ്ഞ മാതിരി, അതാണ് എനിക്ക് ഒരു ഒരു തൊഴിലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതെൻ്റെ ഒരു ജീവനാണ്, അതൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുമ്പാക്കം പോയി ഇന്നിവിടെ വരാനുള്ള, പ്രത്യേകിച്ച് എനിക്കിവിടെ വരാനുള്ള എല്ലാ ഭാഗ്യവും തന്നതും എൻ്റെ ഈ ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏഷ്യാനെറ്റിനും കോമഡി ഷോവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കൂടി ഞാൻ അർപ്പിക്കുന്നു. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. കുനു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടേ, കണ്ണാടിപ്പൂം ചിന്തൂരം കവർന്നെടുത്തോട്ടേ, ഞാൻ കവർന്നെടുത്തോട്ടേ. ഒന്നാം വട്ടം കണ്ടപ്പം ചിക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. ഒരു മാർഗഴി കുളിരായി മേലൊരു മിനി നാട്ടേ, മിണ്ടാ ചുണ്ടിലെ താരാട്ടായി മിനുങ്ങിനി നാട്ടേ, മിനുങ്ങിനി നാട്ടേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പൂർവ സൈനിക് സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി കൊല്ലം ജില്ലാ സമിതിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. കച്ചവടവും പ്രണയവും കൂട്ടി കലർത്തി കച്ചവടം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ഏറ്റവും ഗ്യാരണ്ടിയുള്ള നമ്മുടെ സ്വന്തം ടീം ചിരിക്കൊടുക്ക. ആ ഡിയർ ഫ്രണ്ട്സ്, യെസ് അല്ല സ്റ്റുഡൻസ്, അപ്പൊ നമ്മള് തേക്കടിയിലുള്ള തണ്ണീർ പട്ടട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അതെ, നമ്മൾ ഇന്ന് ഉച്ച വരെ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിനുമുമ്പ് നിങ്ങൾ സ്ഥലങ്ങളെല്ലാം കണ്ടു തീർത്തോളണം. യെസ് ഡ്രൈവർ,
എവിടെ പോയി കിടക്കാതാനെ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിടാൻ പോയതായിരുന്നു. പാർക്ക് ചെയ്തിട്ടോ. അപ്പൊ നമ്മൾ അടുത്ത യാത്ര എന്ന് പറയാം ഇവിടെ ഊട്ടിയിലേക്ക് പോകും. എത്ര സമയം ഉണ്ടാവും ഊട്ടിയിലേക്ക്? അയ്യോ നല്ല രീതി ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാല് വണ്ടി ഒന്ന് നല്ല രീതി ചവിട്ടി പിടിച്ച ഒരു 6 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ കേട്ടല്ലോ 6 മണിക്കൂർ ഇവിടെ നിന്ന് വേണം. അപ്പോഴേ പിന്നെ വണ്ടിക്കകത്ത് എല്ലാവരും ഇറങ്ങിയല്ലോ അല്ലേ? അയ്യോ രമണി ടീച്ചർ തലവേദനയാന്ന് പറഞ്ഞ് വണ്ടി കിടക്കുക. രമണി ടീച്ചർ അവർ ഒറ്റയ്ക്കിരിക്കുകയാണ്. എന്റെ പൊന്നി ടീച്ചറെ അവരെ കൂടെ വിളിച്ചിറങ്ങിക്കൊണ്ട് വരണ്ടേ? ആ അവരവിടെ ഒറ്റയ്ക്കിരിക്കല്ലേ. ആ ഒരു കാര്യം ചെയ്യും, ഇവരെ കൊണ്ട് സ്ഥലങ്ങൾ കാണിക്ക്, ഞാൻ രമണി ടീച്ചർക്ക് കൂട്ടിരിക്കാം. ഓക്കെ. അതെ ചേട്ടാ, ഇവിടുന്ന് ഏകദേശം ഊട്ടി ഒരു 6 മണിക്കൂർ എന്നല്ലേ പറഞ്ഞത്? ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ 6 മണിക്കൂറൊക്കെ ഒരുപോലെ യാത്ര ചെയ്താൽ ഞാൻ ചിലപ്പോ ഛർദിക്കുമെന്ന് എനിക്ക് പേടിയാ. നീ ഇവന്റെ കൂടി ഇങ്ങനെ നിന്നാലേ നീ വീട്ടിൽ ചെന്ന് ഛർദിക്കുമെന്നാ ഞങ്ങളുടെയൊക്കെ പേടി. അതുകൊണ്ടൊന്ന് മാറി നിന്നോ. ഹലോ അമ്മ. ഓ ഞാൻ ഇവിടെ തേക്കല്ല, മറ്റേ മൈസൂർ തേക്കടി എന്നാടാ മൈസൂർ ആയത്. പിന്നെ അമ്മയ്ക്ക് വരുമ്പോ ഞാൻ ഒരു നല്ലൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്, നല്ല ജമന്തി പൂ. നീ ആ ജമന്തി പൂവിന്റെ തോളേന്ന് കൈയിടില്ല, എന്റെ തണ്ടൊടിഞ്ഞു പോവും. ആ തൈ കൊണ്ടുവരാനാ? 1 വർഷമൊക്കെ എടുക്കും തൈയൊക്കെ ഉണ്ടാവും. ആ ശരി അമ്മ. ഓ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടുത്തെ നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ അപ്പുറത്തോട്ട് പോകണം. അവിടെ നല്ല ഒന്നാന്തരം വെള്ളച്ചാട്ടം. നിങ്ങളോട് ചാടാനല്ല പറഞ്ഞ, വെള്ളച്ചാട്ടം അവിടെ വെള്ളച്ചാട്ടം കാണണമെന്ന് പറഞ്ഞ. പോയി പോയി. രേഷ്മ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ടൂറും കൂടെ കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലുമാണ്, ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല. അത് ശരിയാണ് അരുൺ. ഈ ടൂർ കൂടി കഴിഞ്ഞ പിന്നെ എന്റെ വിവാഹ നിശ്ചയമാണ്. നമുക്ക് ഒരിക്കലും കാണാനും കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒന്നിനും പറ്റത്തില്ല. ഞാൻ ഒരു ഐഡിയ പറയാം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കണം. ഇപ്പൊ തന്നെ ഈ നിമിഷം ആ കാണുന്ന കൊക്കയെന്ന് നമുക്ക് എടുത്ത് ചാടാം. പറ്റുമെങ്കിൽ ഒരു ലൈവും കൂടെ വിടാം. കഥയിലെ രാജകുമാരിയും രൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഒരുപാട് കാലമായി ഞാൻ ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ, എന്തിനാ മക്കളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? എന്റെ പൊന്നമ്മാവ, നമ്മൾ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. എന്റെ വീട്ടിലും ഇവളുടെ വീട്ടിലും സമ്മതിക്കുന്നില്ല നമ്മുടെ കല്യാണത്തിന്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു. അതിന് മരണം ഒരു പ്രതിവിധിയാണോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ദൈവം തന്ന ജീവിതം നിങ്ങൾ എന്തിനാ മക്കളെ തിരിച്ചെടുക്കാൻ നോക്കുന്നത്? അത് ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്തായാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളത് വിശ്വസിക്കുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതാ കാണുന്ന ആൽമരം കണ്ടോ? ഈ ആൽമരത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ ചേരൂ. നിങ്ങൾ ആൽമരത്തിന്റെ മുമ്പിൽ ചെന്ന് അവിടെ തേങ്ങയും ശർക്കരയും വെച്ച് മുട്ടിപ്പായി അങ്ങ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. വിശ്വാസമായില്ലല്ലേ ഗുരുജി? നന്നായി വരട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൽ പിന്നെ എനിക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ ഫസ്റ്റാ. മിടുക്കൻ, ഇനിയും നിനക്ക് ഒരുപാട് മത്സരങ്ങളിലും പരീക്ഷയിലൊക്കെ വിജയിക്കാൻ പറ്റട്ടെ. പിന്നെ ഇവിടെ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കരമിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. ചക്കരമിഠായി മാത്രം പോരാ, തേങ്ങയും വെച്ച് നല്ല രീതിയിൽ അങ്ങ് പ്രാർത്ഥിക്കുക. ചെല്ലുക അങ്ങോട്ട്, ചെല്ലുക, മാറിക്കൊടുക്ക അങ്ങോട്ട്. അല്ല ഇതേതാ ഈ പയ്യൻ? നിങ്ങളെപ്പോലെ തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇതിനു മുമ്പും രണ്ടുപേർ ഇവിടെ വന്നതാ. എന്റെ വാക്ക് കേട്ട് അവരവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടായി. അവർക്കുണ്ടായ പൊന്നോമനയാത്. ഈ ആൽമരത്തിന്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണോ? കേൾക്കണം. എങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരിക, ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വർഷങ്ങൾക്ക് മുമ്പ് ഗംഗാധരൻ എന്ന് പറഞ്ഞുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു, മല്ലി. ഈ മല്ലിയും ഇവിടുത്തെ വാച്ച്മാനുമായി ഭയങ്കര സ്നേഹത്തിൽ. അവരുടെ സ്നേഹം കാടുകളും മലകളും പുഴകളും താണ്ടി അങ്ങ് ഒഴുകുകയായി. അങ്ങനെ അവരുടെ സ്നേഹത്തിന്റെ വസന്തകാലം ഇവിടെ പൂക്കുകയായി. ഒന്ന്
ഞാനെപ്പോഴും ഇരുന്ന് ആലോചിക്കും, നിലവിളക്ക് പോലിരിക്കുന്ന നീയും കരിവിളക്ക് പോലിരിക്കുന്ന ഞാനും തമ്മിൽ എങ്ങനെ പ്രേമത്തിലായെന്ന്. അതാ ചേട്ടാ പ്രേമം എന്ന് പറയുന്നത്. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, ജാതിയില്ല, മതമില്ല. പക്ഷെ നിന്റെ അച്ഛന് നല്ല ആരോഗ്യമുണ്ട്, ഒരാതിന് കയ്യിൽ തോക്കുണ്ട്, രണ്ട് ഉണ്ടയും ഉണ്ട്. അതെന്റെ നെഞ്ചത്ത് കയറുന്ന ആലോചിക്കുമ്പോഴേ എന്റെ പേടി. അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്തിനാ എന്നെ പ്രേമിക്കാൻ വന്നത്? പിന്നെ നിന്നെ പോലെ ഒരു പെണ്ണ് വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പ്രേമിക്കാതിരിക്കാൻ അത്ര മണ്ടരൊന്നും അല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ പ്രേമിച്ച പെണ്ണിനെ എന്ത് റിസ്ക് എടുത്ത് സ്വന്തമാക്കണം? അങ്ങനെയാ ആണുങ്ങൾ. അതൊക്കെ സിനിമയില്, ജീവിതത്തിൽ അങ്ങനൊക്കെ നടക്കുമെന്ന് തോന്നില്ല. അതെന്താ? ജീവിതത്തിൽ ഈ പ്രേമവും തേക്കും മരം ഒരേപോലെ. നമ്മള് വെള്ളവും വളവും ഒക്കെ ഒഴിച്ചുകൊണ്ട് നട്ട് വളർത്തും, പാകമാകുമ്പോ ആരെങ്കിലും ഒക്കെ ഒന്ന് അറുത്ത് ഒരുപടി ആകി വല്ലവരും യൂസ് ചെയ്യും. അങ്ങനെ ഈ തടി വേറെ ആരും കൊണ്ടുപോയില്ല, ഈ തടി ഇവിടത്തേക്കുള്ള തന്നെയാ. തടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഈയിടെയായിട്ട് നിനക്ക് ഇച്ചിരി തടി അല്പം കൂടുന്നുണ്ട്. ആണോ? എനിക്കും തോന്നിട്ടോ. തടി കുറയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തടി കുറയാൻ ഒരൊറ്റമൂലി പറഞ്ഞുതരാം. എന്താ? ഈ ചരുവത്തിൽ തിന്നുന്നത് മാറ്റിയിട്ട് പ്ലേറ്റിലോട്ട് തീറ്റിയാക്കിയാ മതി. എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാകും, എന്നോട് മിണ്ടണ്ട. ഞാൻ വെറുതെ പറയണല്ലേ. നിനക്ക് കാളിയമ്മ അടുത്ത് ഞാൻ കൊണ്ടുവന്ന ശർക്കര മിഠായി ഉണ്ട്, പിടങ്ങല്ല. ശർക്കര മിഠായി ചില സമയം നീ പിള്ളേരെ പോലെ, ചില പീറ പിള്ളേരെ പോലെ. ഞാൻ ഈ പറയണത് വേറൊന്നും കൊണ്ടല്ലേ, ഇപ്പൊ തന്നെ ആലോചിച്ചു നോക്ക്. ഞാൻ വെറും ഒരു സെക്യൂരിറ്റി, ഒരു ഗേറ്റ് വാച്ചർ, അതുപോലാണ് നിന്റെ അച്ഛൻ വലിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. എന്ത് ചേർച്ചയടി! അങ്ങനെയൊന്നും പറയണ്ട. മട്ടുപ്പാവിലിരുന്ന് ചന്ദ്രി എന്ന രാജകുമാരി പ്രണയിച്ചത് ആരെയാ? രമണൻ എന്ന ആട്ടിടേനെയല്ലേ? അവസാനം ആ ഭരത്തിൽ കിടന്ന് കെട്ടിത്തൂങ്ങി ആടിയതും ആ ആട്ടിടേനാണ്. ചന്ദ്രി അവിടുന്ന് ടി വി ആണെന്നുള്ള കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാലേ, ചേട്ടനെ കളിയാക്കുന്നു? അതോ അന്നൊരിക്ക എന്നെ കാട് കാണിക്കാൻ കൊണ്ടുപോയപ്പോഴേ എന്നെ നേർക്കൊരു പുലി വന്നില്ലായിരുന്നോ? സ്വന്തം ജീവൻ പണയപ്പെടുത്തിയല്ലേ എന്നെ രക്ഷിച്ചത്. അന്ന് മുതൽ എനിക്ക് ഈ കടുവ എനിക്കിഷ്ടാ. സത്യം പറഞ്ഞാ എനിക്ക് ഈ പുലി പിടിക്കാനുള്ള പ്രചോദനമായത് എന്റെ അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ഒരു ദിവസം അമ്മൂമ്മയ്ക്ക് ഒരു ആഗ്രഹം പറഞ്ഞ് പുലിയുടെ നഖം വേണമെന്ന്. അപ്പൂപ്പൻ നേരെ ഒരൊറ്റ പോക്ക് ആ കാട്ടിലോട്ട്, അവസാനം നഖവാട്ടാ വന്നേ. അല്ല, അപ്പൂപ്പന്റെ നഖവാട്ട ആൾക്കാർ അവിടെ നിന്നോട്ട് വന്ന് പുലി എല്ലാം കാണിച്ച് നഖം മാത്രമേ ബാക്കി വെച്ചോളൂ. കരയില്ലേ നിങ്ങനെ? കരയില്ലേ? അതെ, ഞാനൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുമ്പോ ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന കുട്ടി ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? ആണായാലും പെണ്ണായാലും അത് എന്റേതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നീ കൊറേ പഠിച്ച പെണ്ണൊക്കെ അല്ലേ, വേറെ വല്ല പ്രേമം വല്ല ഉണ്ടായിരുന്ന കോളേജില്? ഇല്ലേട്ടോ, സത്യമായിട്ടും ഇല്ല. എനിക്ക് ആരുമായിട്ട് പ്രേമം തോന്നിയിട്ടില്ല. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് എത്ര വലിയ ചെക്ക് പോസ്റ്റ് ആണെങ്കിലും ഒന്ന് രണ്ട് കള്ളവണ്ടി കയ്യിലേക്ക് കിടക്ക് പോകും. അല്ല, ഇത്രയും സ്ട്രിക്റ്റ് ആയ അച്ഛൻ എന്തുകൊണ്ട് എന്നെ വിശ്വസിച്ചിട്ടില്ല കാർഡ് കാണിക്കാനൊക്കെ? അറിയാലോ ഞാൻ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല. എനിക്ക് എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അയ്യോ, അതൊന്നും പറയണ്ട. ഒരു മുസ്ലിം കൊച്ചി പട്ടണത്തിൽ പോയപ്പോഴാദ്യമായിട്ടവളെ കണ്ടത്. എന്നിട്ട് അവളിങ്ങനെ എന്നെ അവിടെ തുടങ്ങി നോക്കി, ഞാൻ അവളെ നോക്കി, അവൾ എന്നെ വീണ്ടും നോക്കി, ഞാൻ അവളെ നോക്കി. 10 മിനിറ്റ് ഞങ്ങൾ കണ്ടും കണ്ടും നോക്കി. എന്നിട്ട് പ്രേമം വന്നോ? ഇല്ല, ചെങ്കണ്ണ് വന്നു. ഓക്കെ, ചെങ്കണ്ണായിരുന്നു എന്നെ കണ്ടത്. അയ്യോ പ്രിയടാ, ആ ഒരു സഹതാപം അവളെ കിടന്ന്. അവള് പറഞ്ഞ മുസ്ലിം ആണല്ലോ അവള്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് അവളെ കാണാൻ അവളെ വീട്ടിലൊക്കെ പോകും. രാത്രി ഒരു ദിവസം വീട്ടിൽ ജനം ജനലിനടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കുക. അപ്പൊ ഞാൻ ഉമ്മ ചോദിച്ചു. ഉമ്മ ചോദിച്ചോ? എന്നിട്ട് ഉമ്മ തന്നോ? ഉമ്മ തന്നില്ല, പക്ഷെ വാപ്പ തന്നു. പുറത്തുകൂടെ വന്ന് ഇവിടെ കൊണ്ട് ഒറ്റ അടി പിത്തി പിടിച്ചൊരു ഒറ്റ ഒരപ്പ്. അയ്യോ, അപ്പോ അടിയൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന ആളാണല്ലേ? പണ്ട് പ്രേമിച്ചാലും ഇങ്ങനെ അടി കിട്ടിയിട്ട് അവിടെ ഓർമ്മയുണ്ട്. അപ്പൊ പിന്നെ എന്റെ അച്ഛന് അടി ആയിരിക്കും, വെടി ആയിരിക്കും കിട്ടുന്നത്. ഭഗവാനെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അച്ഛൻ്റെ മാറാൻ വെടിയിട്ടായിരിക്കും. എന്തെങ്കിലും വഴിയുണ്ടോ? അത് എന്റെ മനസ്സിലാണ്. ആ മനുഷ്യന്റെ മുഖത്തോട് പോലും ഞാൻ നല്ലോണം നോക്കിയിട്ടില്ല. അല്ല, ഇനി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുകയാണ് ഇപ്പോ? അല്ല,
ഞാൻ ഉദ്ദേശിച്ചതേ അതേതാ അച്ഛൻ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. അല്ല, നിന്റെ അച്ഛന്റെ ഇഷ്ടം എന്തൊക്കെയാ? അതെ അതെ, എന്റെ അച്ഛൻ ഒരു ആഗ്രഹമുണ്ട്, വലിയൊരു അഭ്യാസിയെ കൊണ്ടുവേണം എന്നെ കല്യാണം കഴിപ്പിക്കാൻ. അഭ്യാസി എന്ന് പറയുമ്പോൾ കരോട്ട മറിച്ചിലൊക്കെ. അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അച്ഛനെ ചേട്ടൻ കയ്യിലെടുത്തേ പറ്റൂ, അച്ഛനെ വശത്താക്കിയേ പറ്റൂ. നീ നോക്കിക്കോ, ഇനി വൈശാലിയെ പോലെ ഞാൻ നിന്റെ അച്ഛനെ ഋഷ്യശൃംഗനായ നിന്റെ അച്ഛനെ ഞാൻ വശീകരിച്ച് പോക്കറ്റിലാക്കും. നീ നോക്കിയോ. ഓക്കെ, അച്ഛൻ വന്നു എന്ന് തോന്നുന്ന ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാവിലെ ഇറങ്ങിപ്പോയതല്ലേ? ഞാൻ കഴിച്ചു. അച്ഛന് സുഖമാണോ? 10-12 വർഷമായിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുക, ഇപ്പോഴും എന്റെ സുഖം അന്വേഷിക്കുന്നു. കൊള്ളാം. അല്ല അല്ല, അച്ഛന് സുഖമാണോ നമുക്ക് ഇനി അന്വേഷിക്കണമല്ലോ. അതെന്നെ സൂക്ഷിക്കണം കേട്ടോ. കാട്ടിലൂടെ ഒക്കെ പോണതാ, പണ്ട് ശരീരമൊക്കെ നോക്കത്തില്ല, വയറൊക്കെ അങ്ങ് ചാടി. എന്റെ ഭർത്താവ് കേട്ടോ, ഞാൻ 3 മാസം ഗർഭിണികളോട് പറയുന്ന പോലെ ആണല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ അച്ഛൻ. ഇനി അച്ഛൻ ഒന്നിനും പേടിക്കണ്ട. അല്ല, അച്ഛന് ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോ എന്തെങ്കിലും സംഭവിച്ചാലേ? ആരുടെ അച്ഛൻ? ഈ അച്ഛന് ഏത് പറഞ്ഞു? അല്ല, അച്ഛന് സാറിന്. സാറിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഏത് ഞങ്ങള്? ഏത് ഞങ്ങള്? ഞങ്ങളോ? ഞാനും ഈ ഞാൻ അവിടേക്ക് നമ്മൾ പണിക്കാറില്ലേ? ആ നമ്മൾ അച്ഛനെ ഇനി ഞാൻ ഒറ്റയ്ക്ക് അംഗം വിടത്തില്ല. ഞാനും വന്ന് സഹായിക്കാ. അല്ല അല്ല, സാറിന് ഞാൻ ഒറ്റയ്ക്ക് അംഗം വിടത്തില്ല. ഞാനും ഇനി കൂടെ എല്ലാത്തിനും വന്ന് സഹായിക്കാം കേട്ടോ. ഇവളോ? അല്ല, ഞാൻ ഇവളും കൂടെ സഹായിക്കും. ഏത് ഇവള്? ഇവളോ? ഏത് ഇവളടാ? ഇവളെന്നല്ല, ഇവർ 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 ഞങ്ങളെല്ലാരും ഇവർ. ഈ പൊട്ടം കൊണ്ട് കാടൊക്കെ കൊണ്ട് കാണിച്ചോ. പിന്നെ കാട് മുഴുവൻ കൊണ്ടുവന്ന് കാണിച്ചു. നല്ല മനുഷ്യനാച്ചാ. എന്നെ ഈ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ആളാ. ചെയ്യുന്നല്ലേ എന്നെ കെയർ ചെയ്തത്? ഇതുപോലെ സിൻസിയാരിറ്റി ഉള്ള മനുഷ്യൻ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. ഞാൻ വെടിവെച്ച് കൊല്ലത്തില്ല. എനിക്ക് വെടിവെച്ച് കൊല്ലു. എന്നാ ഇപ്പൊ ഞാൻ കൊല്ലു. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മോളെ, വെക്കേഷൻ കഴിഞ്ഞ് ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഒക്കെ അച്ഛൻ റെഡിയാക്കി വെച്ചേക്കുവാണ്. പിന്നെ പോണം. അടുത്ത വെക്കേഷന് വരുമ്പോ എന്റെ മോക്കൊരു കൂട്ട്, നിന്റെ കല്യാണം ഞാൻ അവിടെ ഫിക്സ് ചെയ്യും. ഏതെങ്കിലും ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച്, നല്ലൊരു ഐശ്വര്യമുള്ള ചെറുപ്പക്കാരനെ നമുക്ക് കല്യാണം കഴിച്ച് വിടണം. എന്തോ രാവിലെ കഴിച്ചേ? എന്തോ രാവിലെ കഴിച്ചേ? രാവിലെ പുട്ടാരി, അതിന്റെ കുത്തല. അല്ല, ഞാൻ ഒരു ദിവസം പറയട്ടെ, ഞാനൊരു അഫ്യാസിയാണ്. അത് നിനക്ക് കൊള്ളാം. അതെ അതെ, ഫാമിലി പറയാം. അച്ഛൻ അച്ഛനൊരു അഫ്യാസിയാണ്. എന്തോ അഫ്യാസി? സൈക്കിൾ അഫ്യാസി. നീ ഇവിടെ മാറി, ഞങ്ങൾ കാര്യമാണ്. ഒരു കാര്യം സംസാരിക്കട്ടാ, ഇതൊന്ന് ഓർത്തു വെച്ചേക്കണം, ഞാനൊരു അഭ്യാസിയാണെന്ന്. പിന്നെ മോളെ, നമ്മുടെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കേശവ സാറില്ലേ, സാറിന്റെ ഒരു മോനുണ്ട് ബിജു. ഇച്ചിരി കറുത്തിട്ടാണ്, കുഴപ്പമില്ല. പക്ഷെ സുന്ദരനാണ് ആള്. 6.5 അടി പൊക്കം ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് അടുത്ത വെക്കേഷൻ ആലോചിക്കാൻ കേസട്ടേ ഉള്ളൂ. അത് നീ ഒന്ന് മനസ്സിലാക്കി നമുക്ക്. ഉപ്പുറ്റിക്ക് എന്താ പറ്റി? ഉപ്പുറ്റിക്ക് എന്താ പറ്റി? പണ്ടെങ്ങനായിരുന്നല്ലോ. നീ എന്താ പെരുവല്ല നീക്കുന്നു? 5.5 അഞ്ചര അഞ്ചര നീ വീട്ടിൽ പോകൂ.
പയ്യനാണ് കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ സിനിമാ നടൻ ജയനെ പോലെ തന്നെ ഇരിക്കും. അതെ, അപ്പൊ നമുക്ക് സ്കേജ സാറുമായിട്ട് ഞാനൊരു അണ്ടർസ്റ്റാൻഡിൽ തിന്നുന്നല്ല. ഞാൻ പണ്ട് എങ്ങനെയാണ് ചന്തിക്ക് എന്താ പറ്റി? ഇവനെന്താ പ്രാന്ത ഗുളിക വല്ല മാറി കഴിച്ചോടെ ചെറുക്കൻ? അപ്പൊ പിന്നെ ഒരു കാര്യം നേരത്തെ അങ്ങ് പറയണം, പോകാനുള്ള ടിക്കറ്റ് ഞാൻ റെഡിയാക്കി വെക്കാം കേട്ടോ. ഈ പൊട്ടൻ്റെ കൂടെ ഇവിടെ കിടന്ന് കറങ്ങരുത്. പൊട്ടനെ ഏക്കും ബുക്ക് അറിയത്തില്ല ഇവനവൻ. ഞാൻ വെച്ചാൽ അടുത്ത് തരും കേട്ടോ കേട്ടോ. പെട്ടെന്ന് പറയണം. സുഖമാണോ സാറേ? ചന്തിക്കടിച്ചൊരു സുഖമാണോ? നീ അവിടുത്തവനാണോ? വെച്ചാൽ പൊട്ടിച്ചാൻ തരും. വാ പെട്ടെന്ന് പറയണം. ശരി, എല്ലാം നശിപ്പിച്ചല്ലോ, കോളമാക്കിയല്ലോ. പിന്നെ നിന്റെ അച്ഛൻ അഞ്ചരടി പൊക്കോളരും ജയനെ പൊറിക്കുന്നവനൊക്കെ വേണമെന്ന് പറഞ്ഞാൽ, അഭ്യാസിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ആവാൻ പറ്റൂ? എന്നും പറഞ്ഞാൽ എന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും സോപ്പിട്ട് വെക്കണ്ടേ? ഞാൻ സോപ്പിടാവുന്നതിന്റെ പരമാവധിയാണ് സോപ്പിട്ടത്. ഞാൻ നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. എനിക്ക് പിണക്കം കാണുമ്പോഴേ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ എടുത്ത് എന്തിനും പിണങ്ങല്ലേ അത്. ഞാനൊന്ന് മനസ്സ് വിചാരിച്ച ഇപ്പൊ മാറ്റി പിണക്കം കാണണോ? കാണണോ? കാണാനൊക്കെ എടി, ഞാനൊന്ന് മനസ്സ് വിചാരിച്ചോണ്ടല്ലോ. നീ നല്ല മാടപ്രാവിനെ പോലെ എന്റെ അടുത്ത് പാരി പറന്നു വരും, കാണണോ എനക്ക്? എന്നാ ഞാൻ കാണിച്ചു തരാം. ശശാങ്കരോ അമൃതയോ ഒന്നിക്കോ ഇല്ലേന്നൊക്കെ ചങ്കിടുപ്പോടെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ ഒരു നിവൃത്തിയില്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നീ തന്നെ നല്ല ഇല്ലാതെ ജനിക്കണം. എനിക്ക് അച്ഛൻ്റെ അടി കൊള്ളാൻ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എടി, ഞാനൊന്ന് മനസ്സ് വിചാരിച്ചോണ്ടല്ലോ, നീ നല്ല മാടപ്രാവിനെ പോലെ എന്റെ അടുത്ത് പാരി പറന്നു വരും, കാണണോ എനക്ക്? എന്നാ ഞാൻ കാണിച്ചു തരാം. എന്റെ മോളെ നീ എന്താ ചെയ്തോട്ടിന്റെ അച്ഛൻ പൊന്നച്ഛനാണോ? കൊള്ള പറഞ്ഞോ ഇത്ര നാളും എന്റെ ഒരേ ഒരു സ്വത്ത് എന്റെ മോള് ഒന്ന് കൊലവിളിച്ചാൽ ഞാൻ. എനിക്ക് മുത്തനെ ഭയങ്കര ഇഷ്ടം. എനിക്കിഷ്ടം അവളെ കൊന്നാളും ഞാൻ അവളെ സ്നേഹിക്കൂ.
നീ പേടിക്കുന്ന എന്താണെങ്കിലും നീ എന്റെ മാണിക്കല്ല എനിക്ക് നീ അടുപ്പല്ല വെച്ചാൻ പൊട്ടിക്കും ഞാൻ ഇല്ല എനിക്കറിയാം ഈ ചുറ്റിലെ കണ്ടപ്പോഴേ അറിയാം ഈ വെള്ളം കാട് കയറുന്നു ഇല്ല വിറാവള ഇല്ല അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല ഇല്ല ഈ വിഷക്കാത്തിന് ഞാൻ മരിക്കും എവിടെ ഈ വിഷക്കാർ എവിടെ ഈ വിഷക്കം നിറച്ചതിന് ഞാൻ മരിക്കും ഈ വിഷക്കാത്തിന് എൻ്റെ മല്ലികില്ലാത്ത ജീവിതം ഞാൻ അവസാനിപ്പിക്കുക അയ്യോ ഊരി എടുത്താൽ അറിയാതെ കൈ കിട്ടിയാണോ അയ്യോ പകല് തരാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉണ്ണിയാ പോലെ വിഷക്കാരാണ് ഞാൻ പറഞ്ഞതല്ലേ മുത്തു എന്തിനാ ഞാൻ രാജന്റെ കയ്യിൽ നിന്ന് ഓടി വന്നത് ഞാൻ പറഞ്ഞതല്ലേ ജീവിച്ചാലും ഒരുമിച്ച് മരിച്ചാലും ഒരുമിച്ചെന്ന് എന്നിട്ടെന്തെങ്ങനെ മരിക്കുക മരിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ജീവിച്ചിരുന്ന ആട്ടോ എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ ബാക്കി നിൽക്കണം ഈ ഭൂമിയിൽ നാടാ വരുന്നത് ഈ മരം കുറേ നാൾ കൊണ്ട് കാത്തു സൂക്ഷിക്കുന്നതാ ഈ മരം ഇത് നമ്മളിവിടെ നടന്നു ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈണക്കുരികളെ പോലെ നമ്മൾ ഈ മരത്തിൽ വന്ന് കൂടുകൂട്ടും നമ്മുടെ ആത്മാവ് ഈ മരത്തിൽ ഉറങ്ങും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നീ തന്നെ നല്ല ഇല്ലാതെ ജനിക്കണം എനിക്ക് അതിൻ്റെ അച്ഛൻ്റെ അടി കൊള്ളാൻ ഇത് കുഴിച്ചിട്ടിട്ട് നമുക്കിപ്പോ അടുത്ത ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ ഇണയാകണം ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ ഇണയാകണം അങ്ങനെ പ്രണയത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച നമ്മുടെ മല്ലിയുടെയും മുത്തുവിൻ്റെയും ആത്മാവ് കുടികൊള്ളുന്നത് ആ ആൽമരത്തിലാ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ ആൽമരത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഈ കാണുന്ന തേങ്ങയും പിന്നെ ശർക്കരയും കൊണ്ടുവച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് ചെല്ലുക ദൈവമേ എല്ലാവർക്കും നല്ലത് വരത്തണേ ഭഗവാനേ യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ ആ സമയമായി സമയമായി എല്ലാവരും വന്ന് വണ്ടി കയറി സാറേ അഞ്ചു മിനിറ്റ് എന്തിനാ അഞ്ചു മിനിറ്റ് സാറേ ഈ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഈ മരത്തിൻ്റെ മുമ്പ് വെച്ച് പ്രാർത്ഥിച്ചാതെ നമ്മളെ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നു ആ നടക്കും എടാ നിങ്ങൾ ഈ കാലഘട്ടത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത് ഇതൊക്കെ വെറുതെ അന്ധവിശ്വാസങ്ങളാണ് ഇത് ആരോ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചാണ് പക്ഷേ ആ പ്രായ മനുഷ്യൻ നമ്മളെ പറ്റിക്കേണ്ട കാര്യമുണ്ടോ സാർ ആഹാ ഇയാളാണ് കക്ഷി ഇയാൾ ആരെന്നറിയാമോ ഈ കട നടത്തുന്ന ഈ കടയുടെ സ്വന്തം ഓണർ
ഇയാൾക്കൂടെ കച്ചവടം നടക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് ഇതുപോലുള്ള നുണക്കഥകൾ പറഞ്ഞു പറ്റിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ കൊണ്ടുവരുന്ന ഇവിടെ വരുന്നല്ലേ. അപ്പൊ ഈ ചെറുക്കന്, ഈ ചെറുക്കൻ ഇയാളുടെ മോൻ്റെ സ്വന്തം കൊച്ചുമോൻ. പറ്റിച്ചല്ലേ. അയ്യോ 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 മക്കളെ, എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത്. ഒന്നുമില്ലെങ്കിലും മരിക്കാൻ പോയാൽ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഞാനല്ലേ. പിന്നെ വേറൊരു കാര്യം, വലിയ വലിയ കടകടയൊക്കെ മുമ്പിൽ പരസ്യത്തിന് വേണ്ടിയിട്ട് മാവേലിനെയും പിന്നെ അതുപോലെ തന്നെ പ്രതിമയൊക്കെ നിർത്താൻ അവർക്കൊണ്ട് പറ്റും. ഈ തുക്കടാ സ്ഥലത്ത് ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ഇങ്ങനെയുള്ള ചെറിയൊരു ട്രിക്ക് കാണിച്ചാൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കച്ചവടമായിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കാണിച്ചൊരു ബുദ്ധിയായെങ്കിലും ഈ അമ്മാവനെ കൂടി നമ്മളെ വണ്ടിയിലോട്ട് കയറ്റിയാറ്. അതിനകത്തിനാ വണ്ടി ഒന്ന് കേടാവുകയാണെങ്കിൽ അമ്മാവനെ കൊണ്ട് തള്ളിക്കാലോ. അമ്മാവിന് തള്ളല്ലോ തള്ളിയും. ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റ്. ഒരു പൂരം കാണുന്ന പ്രതീതി. ഇമോഷൻസ് ഒക്കെ നമുക്ക് ആ ഫീലിംഗിൻ്റെ ഇടയിലും ഹ്യൂമർ കൊണ്ടുവരിക എന്നുള്ളത് അതൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇവിടെ ഭയങ്കര മരണ വെപ്രാളത്തിൽ കിടക്കുമ്പോൾ പോലും ഹ്യൂമർ വിട്ടിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുക. ശശാങ്കൻ്റെ അമൃതയുടെയും പേര് ഗംഭീരമായിട്ടുള്ള ഒരു പേരാണ്. നിങ്ങളുടെ പ്രേമത്തിൻ്റെ നിമിഷങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കവിതാക്കൾ കാണേണ്ട ഒന്നാണ്. കാരണം പ്രേമത്തിൻ്റെ അർത്ഥവും ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അർത്ഥശൂന്യതയും മനസ്സിലാക്കാം. പക്ഷേ ആ പ്രേമത്തിൻ്റെ നാടകം ഗംഭീരമായി വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഹ്യൂമറിനിടയിൽ അല്പം പോലും ഗൗരവം വിടാതെ മികച്ച സ്വഭാവ നടനായി തിളങ്ങിയ അനീഷിനാണ് വലിയ ക്രെഡിറ്റ്. ബാക്കി നിങ്ങളുടെ എല്ലാ ആക്ടേഴ്സും ആദ്യം വരുമ്പോൾ ഇവിടെ തന്നെ അവിടെ തന്നെ ഒരു പ്രേമം, എന്താ പറയുക, അച്ഛനും അമ്മയും എതിർത്താൽ ഉടൻ തന്നെ അങ്ങ് ചാവാൻ പോവുക. ആ പിക്നിക്കിൻ്റെ ഇടയിൽ വന്നിട്ടും ഇതേപോലെ ഒരുപാട് പിക്നിക്കുകളുടെ ഇടയിൽ ഇതേപോലെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം, ചിരി കൊടുക്കാം. താങ്ക് യു സർ. സൂപ്പർബ്. റിമി ടോമി ഉഗ്രനായിരുന്നു, ഉഗ്രനായിരുന്നു. എനിക്കും ഇതിൻ്റെ അകത്ത് എഴുതാനൊന്നും പറ്റത്തില്ല, കാരണം അങ്ങനെ പറയുന്നത് ഒക്കെ തന്നെ വെടിക്കെട്ട് തമാശകൾ. മാത്രമല്ല നമ്മളിതുവരെ കേൾക്കാത്തത്, ഓർത്തോ വീണ്ടും വീണ്ടും ചിരിക്കാൻ തോന്നുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ, ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും കൊച്ച് എൻ്റെതായാലും മതി എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. പിന്നെ വളരെ നമ്മുടെ കോമഡി സ്റ്റാർസിലെ സ്കിറ്റിൻ്റെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴും ചിരിപ്പിക്കാൻ മാത്രം പറ്റത്തില്ല, എന്നാൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യണം. പക്ഷേ നിങ്ങളിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഇതിന് ശരിക്കും വലിയൊരു നമസ്കാരം പറയണം. എല്ലാവരും കൂടെ ചേർന്ന് തകർത്തു. മേനകശിശി, ചിരി കൊടുക്ക ശരിക്കും ചിരി കൊടുക്ക തന്നെയായിരുന്നു. താങ്ക് യു. നമ്മളൊരു 2 മണിക്കൂർ കാണുന്ന സിനിമയെ ഫസ്റ്റ് ഹാഫ് ടൂറിന് വേണ്ടിയിട്ടും സെക്കൻഡ് ഹാഫ് ഫ്ലാഷ് ബാക്കിലുമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് നിങ്ങൾ. അത് ഇത്രയും ചുരുക്കം സമയം കൊണ്ട് നമുക്ക് ഒരു സിനിമ കാണുന്ന അത്രയും ഭംഗിയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. എല്ലാ ആർട്ടിസ്റ്റും ആക്റ്റീവായിരുന്നു. അത് നമുക്ക് ഒരു ശരിക്കും ഒരു ടൂറിന് വന്ന ഫീലിംഗ് നമുക്ക് തോന്നുമായിരുന്നു. ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് ഹാഫ്, ദാറ്റ് ഈസ് മുത്തുവിൻ്റെയും മല്ലികയുടെയും പ്രേമം, ഉഗ്രനായിരുന്നു. എല്ലാവരും വളരെ ഭംഗിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻടയർ ടീം. യെസ്, ശ്രീദേവി ടീച്ചർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ചിരിക്കുടുക്കയുടെ ഒരു പെർഫോമൻസ്? ഇതെന്നൊരു വെടിക്കെട്ട്, ഒരു പൂരം തന്നെ ആയിരുന്നു. കാരണം എനിക്ക് ചിരിച്ചിട്ട് ചിരിച്ച് മണ്ണ് കപ്പാന്ന് പറയും. ശരിക്കും ഇവിടെ മണ്ണുണ്ട്, ഞാൻ മണ്ണ് കപ്പിയിട്ടുണ്ടാവും വീണിട്ട്. അത്രയും ചിരിച്ചിരുന്നു, കണ്ണിന്നൊക്കെ വെള്ളം വരെയായിരുന്നു. ഗ്യാപ്പില്ലാണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത്യുഗ്രനായിട്ടുള്ള പരിപാടിയായിരുന്നു. നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര ഗംഭീരമായിരുന്നു. ചിരിക്കുടുക്കാന്ന് പറഞ്ഞാൽ വെടി പൂരം. ടീച്ചറുടെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നത്, എവിടെ പോയാലും മോനിഷ കൂടെയുണ്ട്, ടീച്ചറുടെ ഒപ്പമുണ്ട്. ബിക്കോസ് ഈ അടുത്ത ഇടയ്ക്കും ട്രിവാൻഡ്രത്ത് ഇവിടെ മോനിഷയുടെ 25th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ടീച്ചർ മോനിഷയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മോൾക്ക് വേണ്ടി എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലും ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ആദ്യം ഞാൻ ചെയ്തത് ഒരു ഗാന്ധാരി വിലാപം എന്ന് പറഞ്ഞ, ഗാന്ധാരി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു സ്ത്രീയുടെ ക്യാരക്ടറാണത്. അതിൽ 100 മക്കൾ മരിച്ചിട്ടും ഒരു കുട്ടി മരിച്ചാലും ഒരമ്മയ്ക്ക് ദുഃഖം എന്നും അത് തന്നെയാണ്. അത് ഒരു മെസ്സേജ് കൊടുത്തു. പിന്നെ ഈയിടെ ഞാൻ ചെയ്തത് മണ്ടോദരി എൻ സീത എന്ന് പറഞ്ഞിട്ടാണ്. മണ്ടോദരിയുടെ മകളാണ് സീത എന്ന് ആർക്കും അറിയില്ല. അപ്പം അമ്മ മകൾ ഒരു കോൺസെപ്റ്റ് വേണം പറഞ്ഞ് ഞാൻ ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത്. ഇങ്ങനെ ഓരോന്ന് ഇനിയിപ്പോൾ എത്ര കാലം ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സന്തോഷം ഒരുപാട് പേർക്ക് ചെയ്യുമ്പോൾ.
എന്തായാലും ടീം ചുരുക്കുക. ഇനി നിങ്ങളുടെ മാർക്സ് ആണ് അറിയാനുള്ളത്. റെമി ടോമി ഓൺ 30. 30-ൽ 30. എനിക്ക് ചിഷി ഓൺ 30. 30-ൽ 30. 30 ഓൺ 30. സൂപ്പർ. രതിഷയുടെ ഓൺ 40. 40 out of 40. They are getting 100 on 100. ഇന്നത്തെ ഈ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഭയങ്കര ഒരു എംപൾസീവ് ആക്ടേഴ്സ് ആണ്. കാരണം ഓൺ സ്പോട്ട് എന്ത് സംഭവിച്ചാലും അത് അത്രയും എന്താ പറയുക രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഇന്നത്തെ സ്കിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാനൊരു ചെറിയൊരു സീക്വൻസ് ഇങ്ങനെ തരാൻ പോവാണേ. വേറൊന്നുമല്ല, ഒന്ന് അത് എനാക്ട് ചെയ്ത് ഒന്ന് പൊലിപ്പിച്ച് കാണിക്കണം. ഒരു ഒരു എന്താ പറയുക ഒരു ഇംപ്രൊവൈസേഷൻ മാതിരി. ഓക്കെ, സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. അമൃത ലവറാണ്, ശശാങ്കേട്ടനാണ് ദി ലവർ പാർട്ട്. ഓക്കെ, അപ്പോൾ അമൃത ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണ്. എങ്ങനെയും ഒന്ന് ഇണക്കി മെരുക്കി എടുത്ത് ഒരു ചെറിയൊരു റൊമാൻസ്. സത്യം പറയാലോ, നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? എന്താ? നിന്റെ ഈ മുടിയ. അതെ ചേട്ടാ, ഒരു കാര്യം അറിയാവോ, ഈ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾക്ക് മുടി തഴച്ചു വളരുന്നത്. അത് സംശയമില്ലാത്ത കാര്യല്ലേ. കളിമണ്ണ് അവിടെ ഉണ്ടോ അവിടെ ചെടിയാണെങ്കിലും മുടിയാണെങ്കിലും തഴച്ചു വളരും. ഇങ്ങനെ നിന്റെ ഈ പിണക്കമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് കാണാനല്ലേ ഞാൻ ഓരോന്ന് ഇങ്ങനെ പറയണത്. ദേ, നീ എന്റെ ആരാന്നറിയാവോ? പിണക്കം മാറ്റട്ടെ. നീ എന്റെ ആരെയാണെന്നറിയാവോ? അടി എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലേമായ ചന്ദനപ്പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിളിങ്ങാ കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടെ, പിണങ്ങാൻ എന്താണ് എന്താണ്, പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലേമായ ചന്ദനപ്പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എന്തുവാ കുരിശു എന്നെ അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിക്കണമെന്ന് എണ്ണിക്കടാ അങ്ങോട്ട്. ഞാനോ എണ്ണിക്കട അങ്ങോട്ട്. അല്ല, വെടിവെച്ചാൻ പൊട്ടിച്ചോളി. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്താ പറഞ്ഞു ചുറ്റി കളി? വേറൊന്നുമല്ല, എനിക്ക് നടുവേന ഉള്ളതാണ്. അതിന് തലകണ്ണി ഇല്ലാതെ എവിടെയും കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ നോക്കിയപ്പോ തലകണ്ണി എടുത്തതുമില്ല. കൊല്ലരുത്. കൊല്ലരുത്. സാറിന് പോയാൽ ഒരു ഉണ്ട, എനിക്ക് പോയ ഒരു ജീവിതം. അതാദ്യം ആലോചിക്കണം. കൊല്ലരുത്, ഒന്നാലോചിച്ചു. ഒന്നുമല്ലെങ്കിൽ ഞാനും ഒരു അമ്മയുടെ വയറ്റിൽ പറഞ്ഞതല്ലേ. ഞാൻ എനിക്ക് ഇവിടെ ജീവിക്കാനില്ലേ അവകാശം ഈ ഭൂമിയിൽ. എൻ്റെ മോളെ ആലോചിച്ചുകൊണ്ട് ഞാൻ ക്ഷമിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കേട്ടെ, കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്. സുഖമായിട്ട് ജീവിക്കണം. കേട്ടെ, എല്ലാ മിണ്ടരുത്, മിണ്ടരുത് എന്നാ പറഞ്ഞത്. നിനക്ക് പോയാൽ ഒരു ഉണ്ടാ, എനിക്കൊരു ജീവൻ പ്ലീസ്. കൊല്ലരുത്. എനിക്കിപ്പോ ജീവിതം ഇതല്ല, ഇതാണ് എന്റെ ജീവിതം. പറ, ഈ ജീവിതത്തിന് സമ്മതിക്കുമോ? ഈ ജീവിതം വേണോ ആ ജീവിതം വേണോ? ആ ജീവിതം കൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചപ്പോ. ഓക്കേ, മോനിഷയുടെ ഓർമ്മകളാണ് ഇന്ന് കോമഡി സ്റ്റാർസിന്റെ അധ്യായം മുഴുവനും. മിസ് ചെയ്യരുത്. ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നനഞ്ഞ നേരിയ പട്ടുരുമാ ശിവന്ന നീല
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീച്ചർ, എത്രയോ കുട്ടികൾക്ക് സ്വീറ്റ് ടീച്ചറാണിത്. ബിക്കോസ് വഴക്കൊന്നും പറയാത്ത വളരെ സ്വീറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ഡാൻസ് ടീച്ചർ ശ്രീദേവി ടീച്ചർ. എനിക്ക് ടീച്ചർ തന്നെയാണ് മോനിഷ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിച്ചത്. മോനിഷ അതെ, എല്ലാ അമ്മമാരും കുട്ടികളെ പഠിപ്പിക്കുന്ന മാതിരി ആദ്യം പഠിക്കും. മോനിഷ തന്നെ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. ഒരു 4 വയസ്സിലൊക്കെ സ്വന്തമായിട്ട് തന്നെ ഒരു പാട്ട് കിട്ടുമ്പോൾ, പണ്ട് ഈ ചെറിയ ചെറിയ സിനിമാ പാട്ടുകളിൽ നല്ല നല്ല പീലിയിലൊക്കെ പാട്ടുകളുണ്ടാവും. അപ്പോൾ സുന്ദരി മാർഗുല മൗലികളെ എന്നുള്ള ചില പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മറക്കാൻ കഴിയില്ല. കാരണം ആലില വയറ്റിലെ അരഞ്ഞാണെന്നൊന്നും 4-3 വയസ്സിൽ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഭംഗിയായിട്ട് എടുത്തിട്ടൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്വന്തം കമ്പോസിന് ഒരാളായിരുന്നു ചെറുതാകുമ്പോൾ തന്നെ. പിന്നെ ബാക്കി ഞങ്ങളിലെ ഉണ്ണേടനും രണ്ടുപേരും ഒരുപാട് ഇങ്ങനെ എൻകറേജ് ചെയ്ത്. പിന്നെ ഞങ്ങളുടെ മെയിൻ അന്ന് ടി വി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സന്ധ്യയ്ക്ക് വളർത്തിച്ച് നാമം കഴിഞ്ഞാൽ പിന്നത്തെ എൻ്റർടൈൻമെൻ്റ് മോനിഷയുടെ ഡാൻസാണ്. അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. അപ്പൊ ഈ കമലതലത്തിന്റെ ഷൂട്ടിംഗ് സമയത്തെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ബിക്കോസ് സിബി മലയിൽ സാറിന് ഇന്നത് വേണം, അത് തന്നെ ചെയ്യ, ലാലേട്ടനുണ്ട്. സോ അതിന്റെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മറക്കാൻ വയ്യാത്ത ഒരു സാറ്. ഒന്നാമത് ഡാൻസ്, രണ്ടാമത് കലാമണ്ഡലത്തിന്റെ അറ്റ്മോസ്ഫിയർ, പിന്നെ ശ്രീ മോഹൻലാലിന്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ ഈ ഭരതനാട്യം പഠിക്കാൻ. ഭരതനാട്യം അദ്ദേഹം ഡെയിലി പ്രാക്ടീസ് ചെയ്തിരുന്നു രാവിലെ. അപ്പൊ അവിടെ വിനീതും മോനിഷയാണ് ഭരതനാട്യക്കാർ. അപ്പം അവർ 3 പേരും കൂടി ഇരുന്നിട്ട് കുറേ ചർച്ച ചെയ്തിട്ടൊക്കെ ഓരോ മുദ്രകളൊക്കെ തമ്മിൽ പഠിപ്പിക്കും. അത്രയും രസമായിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രസകരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു എനിക്കിപ്പോൾ. ഇത്രയും കമലതളം, മോനിഷയുടെ പാട്ട്, ഡാൻസ്, മുടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. 25 വർഷമായി എന്നൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ശ്രീദേവി ടീച്ചർ ഇന്നും സജീവമായിട്ട് ആമി എന്ന സിനിമയിൽ പോലും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ മോനിഷയുടെ ഒരു ചെറിയൊരു എലമെൻറ്റ് ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ ഒന്ന് ചെയ്യാൻ പോവാണ്. വേറൊന്നുമില്ല, ആ മകളുടെ ഒരു കല, അതിൻ്റെ ഏറ്റവും ദ പീക്ക് ഫോം എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. സോ ടീച്ചറുടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു നൃത്ത ആവിഷ്കാരം നമുക്ക് വേണ്ടി ചെയ്യണം എന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റ്. ചെറുതായിട്ടൊന്ന് ചെയ്യാം, ചെറുതായിട്ട്. ശമായി സഹീ അലർഷര പ
നമ്മുടെ മൂന്ന് ജഡ്ജസിനെ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ജതി ചേട്ടാ, റിമി, മേനക ചേച്ചി, പ്ലീസ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ ഇതെല്ലാം ഒരു സമർപ്പണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മോനിഷ ഇപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ടീച്ചറെ മുന്നോട്ട് നയിക്കുന്നു. മോനിഷയ്ക്ക് താങ്ങും തണലുമായി അധ്യാപിക എന്ന നിലയിലും മാതാവ് എന്ന നിലയിലും പരിചരണം നൽകി, സ്നേഹം നൽകി, വാത്സല്യം നൽകി, ലാളന നൽകി, അങ്ങനെ ടീച്ചർ നമ്മുടെ മുന്നിൽ ഒരു മാതൃകയായി തന്നെ നിലകൊള്ളുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. നീ കോമഡി സ്റ്റാർസിന് ഇവിടെ വന്നിട്ട് ഇത് ചെറുതായിട്ടുള്ള എൻ്റെ ഒരു വളരെ എന്താ പറയുക, എൻ്റെ ഒരു ഹമ്പിൾ പ്രസൻറ്റേഷനാണ് ഞാനിവിടെ ചെയ്തത്. ഇപ്പോൾ അതെനിക്കൊരു ഇതും എല്ലാം ഇപ്പോഴും ഞാൻ വിശ്വസിക്കണം. എന്താ വെച്ചാൽ എൻ്റെ മകളുടെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും ഈ നടക്കുന്നത്. ഞാനിത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കൂടി മനുഷ്യ എന്നുള്ള ഒരു വാക്കുകൾ എപ്പോഴും ശ്രീദേവി ഉണ്ണി, ശ്രീദേവി ടീച്ചർ, മനുഷ്യ എന്നുള്ള ആ ലിങ്ക് കിടക്കണമുണ്ട്. എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഈ വയസ്സിൽ അവതരിപ്പിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭാഗ്യമാണ്. എൻ്റെ വളരെ താങ്ക്സ് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിൻ്റെ ഈ കോമഡി സ്റ്റാർ അതിന് സെഗ്മെൻറ്റിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, നന്ദി. ഇനി സർപ്രൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ കക്ഷിക്കല്ല, ഈ കക്ഷിക്കാണ്. മാനേജർ ചേച്ചി ഒന്ന് കണ്ണടച്ച് നിൽക്കോ, കണ്ണ് തുറക്കാനേ പാടില്ലേ. ഒരു ഒരാളെ ഞാൻ വിളിക്കാൻ പോവാട്ടോ. ഓക്കെ, ക്ലോസ്, നോ പീപ്പിംഗ്. ഓക്കെ, ചേച്ചിയെ ഞെട്ടിക്കാനായിരുന്നു നമ്മളുടെ പ്ലാനിങ്. പക്ഷെ ചേച്ചിയുടെ പെർഫോമൻസ് ഉണ്ട്, നമ്മൾ ഞെട്ടി. എൻ്റെ അമ്മേ, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ചേച്ചിയുടെ മോഹങ്ങൾ പൂവണിഞ്ഞോ ചേച്ചി? താങ്ക് യു. എത്രയോ വർഷം ചേച്ചി അങ്ങ് പെട്ടെന്ന് പുറകോട്ട് പോയി കേട്ടോ. ആ പഴയ ആ കുട്ടി മേനക ചേച്ചി ആയിപ്പോയി. എന്താ ഓർമ്മ വന്ന ശങ്കർ എന്നൊരു നടനെന്ന്? കാരണം ഒരുപാട് റൂമേഴ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുണ്ടായിരുന്നു മലയാളത്തില്. ശരിക്കും പറഞ്ഞാൽ ശങ്കരേട്ടനും സുരേഷ് ഏട്ടനും വലിയ ക്ലോസ് ഫ്രണ്ട്സാണ്. എനിക്ക് ഒരുപാട് എഴുത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചേച്ചി ഒരിക്കലും സുരേഷ് ഏട്ടനെ കല്യാണം കഴിക്കരുത്, ശങ്കരേട്ടനെ തന്നെ കെട്ടാവും. ഈ ലെറ്റേഴ്സ് വായിക്കുന്നത് സുരേഷ് ഏട്ടനും ശങ്കരേട്ടനും കൂടെ ചേർന്നിരുന്നാണ് വായിക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറയും, എടാ ശങ്കർ എന്താ ചെയ്യേണ്ടത്, അപ്പം ഇത് ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. അപ്പം ചേച്ചി സുരേഷ് ഏട്ടനെ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ചേച്ചിയെ വെറുക്കും, ശങ്കരേട്ടനെ തന്നെ കെട്ടാവും, ശങ്കരേട്ടൻ ഇതുപോലെ എഴുത്തുക്കളാണ്. അപ്പം ഈയിടെയായിട്ട് കുറേ നാൾ കഴിഞ്ഞ് സീരിയൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പം രണ്ട് സീരിയലിലും എനിക്ക് ശങ്കരേട്ടൻ തന്നെയായിരുന്നു പെയറായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഏതോ ഒരു സെറ്റിൽ ഞാൻ തനിച്ചുണ്ടായിരുന്നപ്പം ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ചോദിച്ചു. ആ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ശങ്കരേട്ടൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ആരും സുരേഷ് ഏട്ടൻ എവിടെ എന്ന് ചോദിക്കുന്നില്ല. അതേപോലെ ശങ്കരേട്ടൻ്റെ വീട്ടിലും കൊറിയർ എന്തോ വന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ എത്തി എത്തി നോക്കി, എന്താ നോക്കുന്നത്, മേനേജ് ചേച്ചി ഇവിടെ എങ്ങാണ്ട് ഉണ്ടോ, ഇതാണ് ചോദിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു പരി പറഞ്ഞ് വിശ്വസിക്കില്ല. ഞാൻ മിനിഞ്ഞാന്ന് പോലും സുരേഷ് ഏട്ടനോട് ചോദിച്ചു,
ചേട്ടാ ഇങ്ങനെയാണോ ഞങ്ങൾ രണ്ടുപേരുടെ പേരെന്ന് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു, പപ്പി അങ്ങനെ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരുടെ പേരെന്ന് പറയുന്നത്. ശരിക്കും എന്നെ കാണുന്നവരെല്ലാവരും എന്നോട് പറഞ്ഞു നിങ്ങൾ കെട്ടരുത് നിങ്ങൾ കെട്ടരുതെന്ന്, അതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു സന്തോഷമാണ്, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പ്രേക്ഷകരുടെ മനസ്സിൽ ഇത്രത്തോളം നമ്മൾ പേരായിട്ട് ചെന്നെത്തുക എന്നുണ്ടെങ്കിൽ എത്രയോ പാട്ടുകൾ. ശരിക്കും പറഞ്ഞാൽ ശങ്കരേട്ടനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ച മമ്മൂക്കയുടെ കൂടെയാണ്. പക്ഷെ ശങ്കരേട്ടനെയാണ് കൂടുതലും ചേർത്ത് ഉള്ള ഒരു പാട്ടുകളും എല്ലാവരും പറയുന്നു എന്ന് പറയുമ്പോൾ ഇന്നും കോളേജ് സ്റ്റുഡൻസ് വരെ ഇതെല്ലാം അവതരിപ്പിക്കുകയാണെന്ന് പറയുമ്പം റിയലി ഐ വെരി ഹാപ്പി ഇങ്ങനെ ഒരു പടങ്ങൾ ചെയ്തല്ലോ എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച് രതീഷ്. ഇവിടെ മേനേജേഷി വന്നു എന്ന് അറിഞ്ഞിട്ട് ഇവിടെ എത്തിയതിൽ നമ്മുടെ തന്നെ ടീം മെമ്പറാണ്. ഈ മോഹങ്ങൾ പൂവണിഞ്ഞു നിങ്ങളുണ്ടോന്ന് ചേച്ചി ഉണ്ടോ? എന്ത് ചേച്ചി ഇരിക്കട്ടെ എന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച് രതീഷ്. ജയതിഷടാ, നമുക്ക് ഈ ലേഡീസിന് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് വി നീഡ് സം ധമാക്ക. ഓക്കെ ഓക്കെ റെഡി. കൊണ്ട പോല സെവന്തിരിക്കുന്നു ഉദടി പരുത്തി പൂവ പോലെ പതിയതുവോ പൊളംപുറി സംഘ പോലെ ഒഴുകുതുവോ കഴുത്ത് കരികാല കല പോല കരുത്തിരിക്കുന്നു കൊഴലി കൊണ്ട പോല സെവന്തിരിക്കുന്നു ഉദടി ചിരിക്കാനും സന്തോഷിക്കാനും പ്രായം അതൊരു ലിമിറ്റേ അല്ല. ബിക്കോസ് നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രായത്തെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. സന്തോഷമുള്ള മനസ്സുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ. അതിനുള്ള കാഴ്ചകളുമായി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. Until the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry winding up. മാമാ, എന്നെ ഈ നാട് മുഴുവൻ കാണിക്കത്തില്ലേ? പിന്നെ നിന്നെ ഈ നാട് മൊത്തം നാട്ടിച്ചിട്ടേ ഞാൻ അടങ്ങൂ. അല്ല, നാട് മൊത്തം കാണിച്ചിട്ടേ ഞാൻ അടങ്ങൂ. കളിപ്പ് കട്ട കളിപ്പ് അയ്യോ, ശക്തിമാൻ എന്നുള്ള പേരേ ഉള്ളു. ഇപ്പൊ കൊളസ്ട്രോളും ബി പി ഒക്കെ വന്ന് ഭയങ്കര തലയിറക്കം. അല്ല, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഉണ്ടാവാൻ? ൊരു വണ്ടുണ്ടോ?